കേട്ടോ, കുപ്പിയിലെ ബാക്കിയില്ലേ? ഇനിയും വേണോ? കുപ്പിയിലെ ബാക്കിയില്ലേ എന്നാണ് ചോദിച്ചത്. എടാ തഹസിൽദാരെ, ഗെറ്റ് ഔട്ട്! ഞാനും തഹസിൽദാരുമായിട്ടുള്ള ബന്ധം തന്നെ അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യണം സാർ? താൻ ഇതുവരെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നോ അത് തന്നെ ഇനിയും ചെയ്താൽ മതി. ഗുഡ് നൈറ്റ് ആൻഡ് പേ ദിസ് കാഷ് ടു ദാറ്റ് ഡ്രൈവർ. തഹസിൽദാരെ! രാമകൃഷ്ണ, രാമകൃഷ്ണ, കൃഷ്ണ, രാമകൃഷ്ണ, രാമകൃഷ്ണ, രാമകൃഷ്ണ! തഹസിൽദാരാണ് അത്ര തഹസിൽദാർ. ഇവിടെ ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ? ഒരു താലൂക്ക് നന്നാക്കി നടക്കുന്ന റാസ്കൽ. പഠിച്ച മദ്യവും വേസ്റ്റായി. രാമകൃഷ്ണ, ഓ ഫ്രിഡ്ജൊക്കെ ഉണ്ടോ? അപ്പൊ സോഡ കാണും. ഇതിന്റെ അകത്തേക്ക് ഞാൻ എങ്ങനെയാണ് കടക്കുന്നത്? ഇവൻ ഫുൾ സെറ്റപ്പിലാണല്ലോ. ഇതാരുടെ സാരി? ഇതിനിടെ ഇവ കല്യാണം കഴിച്ച ചിലപ്പോ ഇവന്റെ അമ്മയെ സിസ്റ്റേഴ്സും ഒക്കെ വന്നു. കുറ്റകളൊക്കെ എവിടെ പോയി കിടക്കണം? ഹലോ, കഥക് തുറക്കൂ.
കഥക് തുറക്കാൻ. ഞാൻ കള്ളനല്ല, ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റാണ്, ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റാണെന്ന് സഹർ. ഞാനൊരു പ്രസിദ്ധ നോവലിസ്റ്റാണ്, ഞാൻ പ്രസിദ്ധ നോവലിസ്റ്റ്, ഞാൻ കള്ളനല്ല, നിരപരാധിയാണ്, ഞാനൊരു പ്രസിദ്ധ സഹർ. പോലീസേ, ഞാൻ കള്ളനല്ല, ഞാൻ കള്ളനല്ല പോലീസേ. അയ്യോ, മോഷ്ടിക്കാനൊന്നും അല്ല മാഡം, ഒരബദ്ധം പറ്റിപ്പോയതാ. അദ്ദേഹം പ്രസിദ്ധനായ നോവലിസ്റ്റ് അല്ലേ? യെസ് യെസ്, അത് വേണ്ട വിധത്തിൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. ആ ശരി ശരി, ഞാൻ ഏറ്റു. സാഗർ, താനേതിപ്പം താനല്ലേ ഇവിടുത്തെ താസിൽദാർ? എന്തുണ്ടാവാൻ? പോലീസുകാരെ അടുത്ത് നന്നായി പെരുമാറി എന്റെ നോവലുകളുടെ ആരാധകൻ തനതുവരും താസിലായില്ലേ? അതൊക്കെ പറഞ്ഞാൽ ഒത്തിരിയുണ്ട്. ആ വീട്ടിൽ എന്താ സംഭവിച്ചത്? കിഴങ്ങേ തന്റെ വീടാണെന്ന് കരുതി പുറവേശത്തെ വാതിലിന്റെ ഓടാമ്പൽ ഇളക്കി ഞാൻ അകത്ത് കയറി മൂക്കറ്റം വെള്ളം ഓടിച്ചുകൊണ്ട് ഈ മാക്സ് കൊടുത്തുണ്ട് അവളുടെ കട്ടിൽ കിടന്ന് ഉറക്കിപ്പോയി. സോറി, അയ്യോ പറ്റിപ്പോയി. അപ്പോഴേ സാഗർ സാറേ, താഴ്ചീദാർ വിടുന്ന ലക്ഷണമില്ല, കേസാക്കണമെന്നാ പറയുന്നത്. ഞാൻ പുതിയ തഹസിൽദാറുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞില്ലേ? അതാ കൂടുതൽ കുഴപ്പമായത്. ആ റാസ്കളുടെ ഫ്രണ്ട് ആണെങ്കിൽ മനഃപൂർവ്വം വീട്ടിൽ അതിക്രമിച്ച് കിടന്നായിരിക്കും അത്രേ. റാസ്കൽ എന്ന് പറഞ്ഞോ? പറയും. ഒരു തഹസിൽദാരും വേറൊരു തഹസിൽദാരും റാസ്കൽ എന്ന് വിളിക്കുക? എന്റെ സാഗറെ, ആ പെണ്ണും പിള്ളേ എനിക്ക് ചാർജ് തരാതെ ഉടക്കി നിൽക്കുക. അപ്പോ സാറാണോ ഈ പറഞ്ഞ? അതെ, ആ റാസ്കൽ ഞാൻ തന്നെയാണ്. സോറി സർ, ഇരിക്കണം. ഞാൻ ചാർജ് ഇല്ലാത്ത തഹസിൽദാരല്ലേ, ഇരിക്കുന്നില്ല. അപ്പൊ സാഗറിന്റെ കാര്യം എങ്ങനെയാ? അതാ ഞാനും ആലോചിക്കുന്നത്. സാഗർ സാറിന്റെ മിക്ക നോവലുകളും ആർത്തിയോടെ വായിച്ചിട്ടുള്ളവനാ ഞാൻ. അകലും തോറും അടുക്കുന്നവൾ എന്ന നോവലുണ്ടല്ലോ, അതിലെ ഓരോ സംഭവം ഇപ്പോഴും മനസ്സിൽ മായാൻ കിടക്ക. സാറിന്റെ പുതിയ നോവലുകൾ ഏതൊക്കെയാ? ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലാ. വീടിന് മുമ്പിൽ ആരെങ്കിലും സൈക്കിൾ ബെല്ലടിച്ചാൽ കേസാക്കുന്ന വട്ടുപിടിച്ച സ്ത്രീയാവ്. എന്തായാലും FIR ഞാൻ എഴുതുന്നില്ല. ആ സ്ത്രീയോട് ഞാൻ ഒന്നുകൂടി സംസാരിച്ചോട്ടെ. എടോ ഫ്രാൻസിസ്, എങ്ങോട്ടാ പോകുന്നത്? ഇവരെ ജീപ്പിൽ വീട്ടിൽ കൊണ്ടാക്ക. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഉല്ലാസത്തേന്മഴയിലെ റോബർട്ട് പ്രിൻസിയോട് പറയുന്ന ഡയലോഗാ. നന്ദി പ്രിൻസി, ഒരായിരം നന്ദി. താങ്കളെ കണ്ടതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. വീണ്ടും കാണാം.